കാറിൽ കടത്തുകയായിരുന്ന 13 കിലോ കഞ്ചാവുമായി രണ്ടുപേർ വടകരയിൽ പിടിയിലായി. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് അജ്മൽ, ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് വടകര എക്സൈസ് സംഘം പിടികൂടിയത്. വടകര ബൈപ്പാസിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറും എക്സൈസ് പിടിച്ചെടുത്തു. വടകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷിജിൽകുമാറും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന 13 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് കുടുലും വില്ലേജിലെ ഫാത്തിമ ക്വാർട്ടേഴ്സിൽ മുഹമ്മദ് അജ്മൽ, മഞ്ചേശ്വരം പുത്തിങ്കെ എടനാട് താറോൺ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച KL14X 4579 കാറും എക്സൈസ് പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശിൽ നിന്ന് നേരിട്ട് കഞ്ചാവ് എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷിജിൽകുമാർ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വടകര നട്ട് സ്ട്രീറ്റിന് സമീപമുള്ള ദേശീയപാതയിൽ വെച്ച് നടന്ന വാഹന പരിശോധനയ്ക്കിടയിൽ കഞ്ചാവുമായി രണ്ട് കാസർഗോഡ് സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 13.1 കിലോ കഞ്ചാവാണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തത്. കാസർഗോഡ് സ്വദേശികളായ ഷാഹുൽ ഹമീദ്, മുഹമ്മദ് അജ്മൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതേപോലെ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികൾ വടകര ഭാഗത്ത് ഹോൾസെയിലായിട്ട് കഞ്ചാവ് വിൽപ്പനക്കായി കൊണ്ടുവരുമ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ സോഴ്സും കഞ്ചാവ് എവിടെ നിന്ന് കൊണ്ടുവന്നു, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ ഉള്ള സംബന്ധമായ അന്വേഷണം ഞങ്ങൾ നടന്നു വരികയാണ്. പ്രിവെൻറ്റീവ് ഓഫീസർമാരായ രാമചന്ദ്രൻ, പ്രമോദ് പൂളിക്കൂൽ, രാമകൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനീഷ്, രാകേഷ് ബാബു, ലിനീഷ്, സന്ദീപ് ശ്രീരഞ്ജ്, മുസ്ബിൻ, അശ്വിൻ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രതികളെ വടകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ടൈം വിഷൻ ന്യൂസ്, വടകര.